അറസ്റ്റ് തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കോടതി വിളക്ക് നടത്തിപ്പിൽ ജഡ്ജിമാർ പങ്കെടുക്കേണ്ടെന്ന് ഹൈക്കോടതി. കോടതികൾ ഒരു മതത്തിൻ്റെ പരിപാടിയുടെ ഭാഗമാകുന്നത് ഉചിതമല്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കോടതി വിളക്ക് എന്ന് വിളിക്കുന്നത് അസ്വീകാര്യമാണെന്നും നിരീക്ഷിച്ചു. കാലഹരണപ്പെട്ടതും ഭരണഘടനയ്ക്ക് നിരക്കാത്തതുമായ ഇത്തരം നിലപാടുകൾ മാറ്റുക തന്നെ വേണ്ടേ? അഭിലാഷ്, വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. കോടതികൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഭരണകൂടം തന്നെ സർക്കാർ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ സ്ഥാപനമാകണം. അതിന് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഒരുപക്ഷേ പിന്നെ വിശ്വാസപരമായ വ്യക്തിപരമായ വിശ്വാസമൊക്കെ നിലനിർത്തുന്നുണ്ടാവാം, ചില ആരാധനകൾ സന്ദർശിക്കാം. പക്ഷെ ഒരു മതത്തിൻ്റെ ആരാധനയും ഒക്കെ പരസ്യമായി പങ്കെടുക്കുകയും ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന പോലെ ഒക്കെ പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്നൊരു ചർച്ച സമൂഹം നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കോടതി വിളക്കിനെ സംബന്ധിച്ചുള്ള ഈ നിരീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും ഒന്നിപ്പോൾ 100 കൊല്ലത്തോളമായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പണ്ട് ചാവക്കാട് ഇരുന്നിരുന്ന ഒരു മുനിസിപ്പോ മജിസ്ട്രേറ്റോ മറ്റോ ഗുരുവായൂർ അമ്പലത്തിലൊരു വിളക്ക് നേർന്നത് ഇങ്ങനെ കാലാകാലങ്ങളായി തുടർന്ന് വന്നിരുന്നൊരു കാര്യമായിരുന്നു. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോടതികൾ അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുവായ എല്ലാ സ്ഥാപനങ്ങളും സെക്യുലർ സ്ഥാപനങ്ങളാണ്. നമ്മളൊരു സെക്യുലർ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ സെക്യുലർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടങ്ങളിലെ ആളുകൾക്ക് വ്യക്തിപരമായ വിശ്വാസമാകാം. ഇപ്പോൾ ജഡ്ജിക്ക് ക്ഷേത്രത്തിൽ പോവാം, അല്ലെങ്കിൽ വേറൊരു ജഡ്ജിക്ക് പള്ളിയിൽ പോവാം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മതാചാരങ്ങൾ അനുഷ്ഠിക്കാം, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വിവിധ ഉദ്യോഗസ്ഥരുടെ വേഷത്തിലാണോ? അതായത് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ഈ ജുഡീഷ്യൽ ഓഫീസർമാരടക്കം, ജഡ്ജിമാർ മാത്രമല്ല, ജുഡീഷ്യൽ ഓഫീസർമാരും അഭിഭാഷകരും, അങ്ങനെ വെച്ചാൽ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു സവിശേഷ ആചാരം എന്ന് പറഞ്ഞാൽ മറ്റ് ആളുകളുടെ അല്ല, കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിയമ നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ഒരു ആചാരം എന്ന പേരിലൊരു ആചാരമാണ് കോടതി വിളക്ക് എന്നുള്ള പേര്. അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് എന്തായാലും വളരെ സ്വാഗതാർഹമാണ്. വ്യക്തിപരമായ ആളുകൾ അമ്പലത്തിൽ പോരുന്നോ, ജഡ്ജിമാരോ അഭിഭാഷകരോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരോ ഒന്നും ക്ഷേത്രത്തിൽ പോരുന്നോ പള്ളി പോരുന്നോ ഒന്നുമല്ല, മറിച്ച് ഈ വിഭാഗത്തിൻ്റെ, ഈ കമ്മ്യൂണിറ്റിയുടെ മാത്രമായ ഒരു മതാചാരം, ഒരു ആചാര പദ്ധതി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഗുണകരമല്ല, അതൊരു ശരിയായ നടപടിയല്ല എന്ന് ഹൈക്കോടതിക്ക് ഇപ്പോൾ തോന്നുന്നു. അത് വേണ്ട എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു. അത് വളരെ നല്ലതാണ്. എല്ലാ സെക്യുലർ സ്ഥാപനങ്ങളും ആ ഒരു കീഴ്വഴക്കം പാലിച്ചാൽ വളരെ നന്നായിരുന്നു. മാർഷൽ, ഈ ആചാരത്തെ കുറിച്ചിട്ട് ധാരണയുണ്ടോ, കണ്ടിട്ടുണ്ടോ, എന്താണ് ശരിക്കും ഇതിനകത്ത് അവിടെ നടക്കുന്നത്? മതേതര ബോധമുള്ള മൂല്യമുള്ള ഒരു സമൂഹത്തിന് പറ്റിയുള്ള ആചാരമല്ല. വളരെ മുമ്പ് തന്നെ കോടതി വിളക്ക് കോടതിക്ക് വേണ്ടി നൽകുന്നു എന്നുള്ള ഒരു ആചാരം വരികയാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ല, ഇത് വീണ്ടും തുടരുന്നു എന്നുള്ളതാണ്. മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും, കാരണം ജഡ്ജി അമ്മാവൻ ക്ഷേത്രം ഉള്ള നാടാണ് കോട്ടയത്ത്. ജഡ്ജി അമ്മാവൻ ക്ഷേത്രം, ജഡ്ജി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ കഴിയും, കാരണം നമ്മളെല്ലാവരും വിശ്വാസത്തിനകത്ത് അത് ഇത്തരം ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം വിളിക്കും. അതിൽ ഒരിക്കൽ കൊടുത്താൽ അത് വീണ്ടും കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അത് അങ്ങനെ തുടർന്ന് പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ കോടതി തന്നെ ഇടപെട്ടത് നല്ലതാണ്. മറ്റാരുടെയെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആകുമ്പോൾ ഇത് ഒരു പക്ഷേ ഒരു കമ്മ്യൂണൽ വിഷയമായിട്ട് മാറും. എന്തുകൊണ്ട് വന്നുകൂടാ പോയിക്കൂടാ? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പിലോ പാർലമെന്റ് വളപ്പിലോ ക്ഷേത്രം വെച്ച് അവിടെ ആരാധന നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയല്ലേ ഇത് കോടതി, കോടതി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ, അതിന് ഒരു മതേതര ബോധമുള്ള ഒരു സംവിധാനമാണല്ലോ അത്. അതിനകത്ത് വേറെ ഒരു വിശ്വാസം കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ മറ്റു വിശ്വാസികളെ പ്രകോപിപ്പിക്കും. ഇനിയും വിശ്വാസമേ ഇല്ലാത്തവർക്ക് ഇത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അത് കോടതി തന്നെ ഇടപെട്ട് അത് അവസാനിപ്പിക്കണമെന്നുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യണം. അതിനകത്ത് വേറെ ചർച്ചയുടെ ആവശ്യമില്ല. അല്ല, ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതിനകത്ത് കോടതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ആചാരം വേഴ്സസ് ഭരണഘടന എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരാറുണ്ട്, ചർച്ച നടക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആചാരമല്ല പ്രധാനം, ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയാണ് പ്രധാനം എന്ന്. അതൊരു പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ വേണ്ടി സാധിക്കില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അതിൽ വേറെ തർക്കത്തിൻ്റെ ഒന്നും വിഷയമില്ല. ഇത് അങ്ങനെ നേരത്തെ ആചാരം, ഇതിനകത്ത് എന്തെങ്കിലും എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ? അല്ല, എതിർപ്പുണ്ടാവൂല. കാരണം മഹാത്മാഗാന്ധിയെ നടന്നു വരുന്നതാണോ? പിന്നെ നമ്മുടെ നാട്ടിൽ അത് എതിർപ്പുണ്ടാവും. കാരണം അത്ര അതുകൊണ്ട് അത് കേസിനെ ബാധിക്കുന്നില്ല, അത് ഭരണഘടനയെ ബാധിക്കുന്നില്ല. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു, ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു, അതിൽ ഉൾപ്പെട്ടുന്നുണ്ട്, അത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് എതിർഭാഗം പറയും. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് കോടതി വിളക്ക് എന്നുള്ള പേരും കോടതിക്ക് അതുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഓക്കെ.